എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നൊരു ചിക്കൻ മമോസിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ അല്ലെങ്കിൽ ഡിന്നറായിട്ടോ അല്ലെങ്കിൽ സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ മൊമോസ് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു 2½ കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. മൈദയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ ആട്ട യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ അറിയാലോ, എന്തായാലും കൂടുതൽ ടേസ്റ്റ് മൈദ തന്നെ ചെയ്യുന്നതായിരിക്കും. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കൂടെ ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ആദ്യം നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറേശ്ശെയായിട്ട് നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്കിവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്കൊരു ഫില്ലിങ്ങും കൂടെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചിക്കൻ കുക്കറിൽ ഉപ്പ് മാത്രം ഇട്ടിട്ടൊന്ന് വേവിച്ചതിന് ശേഷം അതിൻ്റെ എല്ലൊക്കെ കളഞ്ഞിട്ട് ചോപ്പറിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്താണിത്. അപ്പോൾ ഒന്നെങ്കിൽ നമുക്കിതുപോലെ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ചിക്കൻ നമ്മൾ വേവിക്കുന്നതിന് മുന്നേ അതിൻ്റെ എല്ലൊക്കെ കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് നന്നായിട്ട് അരച്ചെടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആവി കയറ്റുന്ന സമയത്ത് കുറച്ചുകൂടെ ടൈം നമുക്ക് വേവിച്ചെടുക്കണം. ഇതിപ്പം 10 മിനിറ്റ് നമ്മൾ ആവി കയറ്റിയെടുത്താൽ മതി. പക്ഷേ അങ്ങനെ ചെയ്യുമ്പം അതിൻ്റെ ഇരട്ടി ടൈം നമ്മൾ ആവി കയറ്റിയെടുക്കണം. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ച് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്കൊരു 1½ ടേബിൾ സ്പൂൺ വെളുത്തുള്ളി വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതല്ലെങ്കിൽ ഇതിൻ്റെ പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. അതുപോലെ തന്നെ പച്ചമുളക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പച്ചമുളകൊന്നും ചേർക്കുന്നില്ല. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം അത്യാവശ്യം വലിപ്പമുള്ളൊരു സവാള വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കൂടാതെ ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ചെറുതായിട്ട് അരിഞ്ഞും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ അത് മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണം. എൻ്റെ കയ്യിൽ ഒട്ടും മല്ലിയില ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. അപ്പോൾ മല്ലിയില ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും നമ്മുടെ ഈ ഒരു ഫില്ലിങ്ങിന്. അപ്പോൾ അത് തീർച്ചയായിട്ടും കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുരുമുളക് പൊടിയൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ 1 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ½ ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം മുളക് പൊടി ചേർക്കുന്നില്ല. ഇനി ഇതെല്ലാം കൂടെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ കുഴച്ച് വെച്ച് മാവിൽ നിന്ന് കുറേശ്ശെയായിട്ട് എടുത്തിട്ട് വളരെ ചെറിയ ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ പരത്തുമ്പോൾ വളരെ തിന്നായിട്ട് വേണം പരത്തിയെടുക്കാൻ. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതുപോലെ ചെറിയ ചെറിയ ഞൊറിയായിട്ട് എടുക്കാം. അപ്പോൾ ഒരു 2-3 എണ്ണമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതുപോലെ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഒരു കിഴിയുടെ ഒരു ഷേപ്പിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു ഇഡ്ഡലി പാത്രത്തിൽ എണ്ണ തേച്ചിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത ഒരെണ്ണവും കൂടെ ഞാൻ ചെയ്ത് കാണിക്കാം. ഫില്ലിങ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഞൊറിയിട്ടെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു പകുതി ഭാഗത്തോളം മാത്രമേ ഞാൻ ഞൊറിയിട്ടെടുക്കുന്നുള്ളൂ. ഇനി ബാക്കി ഭാഗം ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ഏതാണോ ആ ഒരു രീതിയിൽ ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ ഇഡ്ഡലി ചെമ്പിൽ നന്നായിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് മൊമോസ് വെച്ച് കൊടുക്കാം. അതിനുശേഷം തീ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 10 മിനിറ്റൊക്കെ മതിയാവും. അപ്പോഴേക്കും ഇതിൽ നന്നായിട്ട് ആവി വന്നോളും. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇനി ഈ മാവ് മാത്രം ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. അതിൻ്റെ ഉള്ളിലത്തെ അതൊക്കെ വേവാൻ അധികം ടൈമൊന്നും എടുക്കില്ല. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മൊമോസൊക്കെ നല്ല കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ തീ ഓഫ് ചെയ്യുവാണ്. ഇതിന് തണുത്തതിന് ശേഷം നമുക്ക് പാത്രത്തിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മൊമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് ടൊമാറ്റോ സോസിൻ്റെ കൂടെ അല്ലെങ്കിൽ ചുവന്ന ചട്നിയുടെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ എനിക്ക് ഒരു അളവിന് ഒരു 21 എണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. അതിൻ്റെ ഉൾവശമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് വേകാനല്ലേലും അധികം ടൈമൊന്നും വരില്ല, കാരണം നമ്മളിതിൽ വെച്ചിരിക്കുന്ന ചിക്കനൊക്കെ വെന്തതാണ്. പിന്നെ വെജിറ്റബിൾസാണ്, അത് പിന്നെ വേകാൻ അധികം ടൈമൊന്നും എടുക്കുകയില്ല. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ മൊമോസ് ഫ്രൈ ചെയ്തെടുക്കാം, അതാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടും. പക്ഷേ ഹെൽത്ത് ബേസിൽ നോക്കുമ്പോൾ ഇതാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.